പ്രസിഡന്റെ, നമ്മളൊരു സാധനം നിങ്ങൾക്ക് വിട്ടിട്ടുണ്ടേ, അതൊന്ന് ഷെയർ ആക്കിക്കോളി. എന്തുവാ, ട്രോളാണോ? അതൊന്നും അല്ലപ്പ, നമ്മളെ കേരള പോലീസിന്റെ ഓൺലൈൻ സെറ്റപ്പ്. അപരാജിതന്റെ നമ്പറാന്ന്. 94 97 99 99 55 വിളിച്ചാല് ഏത് സ്ത്രീധന പീഡന കേസും അവരുടെ ഇടയിലാക്കിക്കോളും. പാറപ്പിച്ച് വിട്ടോളി. ഹൈ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? കേരള പോലീസല്ല, ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഈ സാമൂഹ്യ വിപത്ത് ഇവിടെ തീരില്ല മിത്രങ്ങളെ. അങ്ങനെ തീരുമായിരുന്നെങ്കിൽ പണ്ടേ ഇത് ഇവിടെ തീരില്ലായിരുന്നോ? അത് ശരിയാ. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമം വഴി നിരോധിച്ചിട്ട് ഇപ്പോൾ 19 കഴിഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? 961 കൊണ്ടുവന്ന ഈ സ്ത്രീധന നിരോധന നിയമം 984 വീണ്ടും ഭേദഗതി ചെയ്തിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിക്കാത്തതിന് കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളാണോ? നമ്മൾ നാട്ടുകാരി തന്നെയല്ലേ സഖാവേ അതിന് കാരണം? ആദർശം നമുക്ക് പറച്ചില്ലല്ലേ ഉള്ളൂ. ഡിബിക്കാർക്ക് പോലും അത് പ്രവൃത്തിയിലില്ലല്ലോ. അതാണ് വസ്തുത. മകളുടെ കാര്യം വരുമ്പോൾ ഈ നീളത്തിൽ അങ്ങോട്ട് ആദർശം പറയുന്ന പിതാശ്രീ, മകന്റെ കാര്യം വരുമ്പോൾ തനി മൂരാച്ചിയാവും. പിന്നെ എങ്ങനെയാ ഈ മാറിനെ അവിടെ ഒഴിയുക? നിങ്ങൾ ഈ പറയുന്നതുപോലെ അല്ല മനുഷ്യ. ഇവിടെ പലർക്കും ഈ ഏർപ്പാടിനോട് എതിർപ്പുണ്ട്, പക്ഷെ ആചാരം ലംഘിക്കാൻ ഒരിത്തനും താല്പര്യമില്ല. അതില്ലേ ഇതിലെ മെയിൻ പ്രശ്നം. ആദർശവും ആചാരവും പറഞ്ഞിരുന്നാലേ പെണ്ണ് കുടുംബത്ത് തന്നെ നിൽക്കും. ഇന്നത്തെ കാലത്ത് പണ്ടവും പണവും കൊടുക്കാതെ ഒരുത്തനും ഒരുത്തിയേം കെട്ടില്ല മിസ്റ്റർ. അതും ശരിയാണ്. സ്ത്രീയാണ് ധനം എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനേ കൊള്ളാവും. അല്ലാതെ സീരിയലിൽ പോലും ഒരു ഡയലോഗ് ആയിട്ട് അത് പറയാൻ പറ്റില്ല. പറഞ്ഞ വല്യമ്മമാരി എന്നാ കൂവും. എന്നും പറഞ്ഞ് നമുക്ക് മുണ്ടടുക്കാൻ പറ്റുമെന്ന്? ഇതിവിടെ സ്റ്റോപ്പ് ആക്കിയല്ലേ പറ്റൂലു. സ്ത്രീധന കംപ്ലൈന്റ് സെറ്റിലാക്കാനും വേണ്ടി പോലീസ് തുടങ്ങിയ ഈ അപരാജിതയിൽ ഫസ്റ്റ് ഡേ കിട്ടിയത് 212 കംപ്ലൈന്റ് ആണെന്ന് ഓർക്കണോ? ഇതിനൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ മിത്രമേ. ധനവും ചോദിച്ചു വരുന്നവന് എനിക്ക് വേണ്ടെന്നല്ല, ഇറങ്ങിപ്പോടെ പുല്ല എന്ന് പെൺകുട്ടിയോട് പറയാത്തിടത്തോളം കാലം ഇതിവിടെ തുടരുക തന്നെ ചെയ്യും. അപരാജിതയുടെ നമ്പറും വീഡ് ചെയ്ത് പരാജിതരായി നടക്കാനേ കഴിയൂ. ചോദിക്കുന്നത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ചോദിക്കാത്തത് ഭോഷത്തം.